എല്ലാത്തിനും ഒരു പരിധിയുണ്ട്. ഈ രീതിയിലാണ് കാര്യങ്ങളുടെ പോക്കെങ്കിൽ എത്രയും പെട്ടെന്ന് ഗായത്രി എല്ലാം അറിയണം. അത് നമുക്കും അവൾക്കും ഒരുപോലെ നല്ലതാണ്. അതിനുശേഷം ഗായത്രി ചിലപ്പോ അകന്ന് പോയേക്കാം. അകലം എനിക്ക് താങ്ങാൻ പറ്റില്ല ബേട്ട, അവളെ ഇനി കാണാതിരിക്കാനാവില്ല. ചിലപ്പോ ഒരിക്കലും കാണാൻ കഴിയാത്തൊരവസ്ഥ അവൾ ഉണ്ടാക്കിയേക്കാം. കോമാളിയാക്കിയവരോട് പ്രതികാരം തീർക്കാൻ ആത്മഹത്യ ചെയ്തു എന്ന് വരാം. പിന്നെ ആ കുറ്റബോധത്തിൽ നിന്ന് മുക്തി നേടാനോ നല്ലൊരു ദാമ്പത്യം നയിക്കാനോ എനിക്ക് കഴിയില്ല. എന്നെ പറ്റിയോ എന്റെ വീട്ടിലുള്ളവരെ പറ്റിയോ നീ ചിന്തിക്കുന്നേയില്ല. എത്ര മെച്ചൂരിറ്റി ഉള്ള ആണിനും എല്ലാം സഹിക്കുന്നതിനൊരു പരിധിയുണ്ട്. അഭേട്ടനും അടുത്തു തുടങ്ങിയോ? ഇല്ല എന്ന് എന്തിനാ വെറുതെ പറയുന്നത്? മനസ്സിനൊരു സുഖവുമില്ല. കാര്യങ്ങൾ ഷെയർ ചെയ്യാനാ ഞാൻ വിവാഹം കഴിച്ചത്. എന്നിട്ട് പങ്കാളി എപ്പോഴും ഓടി ഒളിക്കുന്നു. നടന്നതൊക്കെ അറിഞ്ഞ പിന്നെ ഗായത്രിയും അവളുടെ മുത്തശ്ശനും മുത്തശ്ശിയും ഒന്നും അടുക്കില്ല, ഞങ്ങളുടെ അരികിലേക്ക് വരില്ല. അതൊഴിവാക്കാൻ ഞങ്ങള് കുറച്ചു ദിവസമെങ്കിലും ഒന്നിച്ചു പൊയ്ക്കോട്ടെ അഭിയേട്ട. അവളുടെ സ്നേഹവും സാന്നിധ്യവും അതെനിക്ക് കിട്ടിക്കോട്ടെ. ഇവിടെ എല്ലാം തിരിച്ചറിയുന്ന ഒരു അമ്മയുണ്ട്, നിന്റെ ചെറിയമ്മ. അവരാണ് ശരി, അവരുടെ നിലപാടുകളാണ് ശരി. ഒരിക്കലും സ്വന്തം മകളും ഞാനും ഒന്നിക്കണമെന്ന് ആ നല്ല സ്ത്രീ ആഗ്രഹിക്കുന്നില്ല. ആ മാനസികാവസ്ഥയിലേക്ക് മറ്റുള്ളവർ മാറുകയാണ് വേണ്ടത്. അങ്ങനെ അവരൊക്കെ വന്നിരുന്നെങ്കിൽ എനിക്ക് അഭിയേട്ടനെ ഒരിക്കലും നിരാശനാക്കേണ്ടി വരില്ലായിരുന്നു. ഇപ്പൊ അഭിയേട്ടന് തോന്നുന്നുണ്ടോ ഈ വിവാഹം വേണ്ടിയിരുന്നില്ലാന്ന്? ഇതൊക്കെ പ്രതീക്ഷിച്ചുകൊണ്ട് തന്നെയാ ആ ചടങ്ങ് നടത്താൻ താല്പര്യം കാട്ടിയത്. എനിക്ക് നിന്നെ വേണമായിരുന്നു. നീ ഭാര്യയായി വന്നില്ല എങ്കിൽ ആ സ്ഥാനത്ത് മറ്റൊരു പെൺകുട്ടിയെ കൊണ്ടുവരാൻ എനിക്ക് കഴിയില്ലായിരുന്നു. എന്നാൽ വിവാഹശേഷം നീ അറിയേണ്ടത് അറിയിച്ചപ്പോ നീ എന്നിൽ നിന്നും വിട്ടുപോകുന്നത് പോലൊരു ഫീലിംഗ്സ്. ഞാനിന്നൊരാൾ കാത്തിരുന്നത് നീ അറിയാത്ത പോലൊരു തോന്നൽ. അങ്ങനൊന്നുമില്ല ബേട്ട, അങ്ങനെ ചിന്തിച്ച് എന്നെ കൂടി വേദനിപ്പിക്കല്ലേ. എന്നെ ഒന്ന് മനസ്സിലാക്ക്. എന്റെയും എന്റെ വീട്ടുകാരുടെ നിസ്സഹായാവസ്ഥ അറിയാൻ ശ്രമിക്ക് പ്ലീസ്. സാർ ഫുഡ് വന്നു. എന്തേലും ഉണ്ടോ വിളിച്ചാ മതി സാർ. ശരി കഴിക്ക്. ശ്രീമാമയാ? ശ്രീമാമേ. മോളെ ശേഖരേട്ടനൊപ്പം ഗായത്രിയും കൂടെ വന്നിട്ടുണ്ട്. മോളെ കാണണമെന്ന് പറയാ. ഒന്നിച്ചിരുന്ന് ആഹാരം കഴിക്കണമെന്ന് ഗായത്രി മോള് വാശി പിടിക്കുക. മോൾ ഇങ്ങോട്ടൊന്ന് വരുമോ? വരും. അവിടുത്തെ മുത്തശ്ശനൊപ്പം ഗായത്രി വന്നിട്ടുണ്ടെന്ന്, അവൾക്ക് ഉടനെ എന്നെ കാണണമെന്ന്, ഒന്നിച്ചിരുന്ന് ഭക്ഷണം കഴിക്കണമെന്ന്. രണ്ട് ഭക്ഷണം കൂടെ കഴിക്കാൻ പറ്റുമോ? അതുകൊണ്ട് ക്ഷമിക്ക ബേട്ട, അവള് മുത്തശ്ശനൊപ്പം വന്നതല്ലേ. ഞാൻ ഇനി ഇതൊക്കെ തന്നെയാണല്ലോ ലൈഫ്. ഭാവ്യാ ഭാവേ, ഞാൻ ദേ വരുന്നു. ശരി മോളെ, ഞാൻ പോയിട്ട് വരാ ബേട്ട. അമ്മ സാറിനും കാർത്തൂനൊപ്പം വന്ന് പെണ്ണാലോചിച്ചു മടങ്ങി, വാക്കും തന്നു. എന്നാ പിന്നീട് ഞങ്ങളെയൊന്നും അവരങ്ങോട്ട് ക്ഷണിച്ചിട്ടില്ല. ഞങ്ങൾ അങ്ങോട്ട് പോവുകയാ ചെയ്തത്.
പ്രത്യേകിച്ച് ഗായത്രി മോള് ക്ഷണിക്കാതെ രണ്ട് തവണ അങ്ങോട്ട് പോയത്. പിന്നെ മോളുടെ ഈ വിഷയത്തിലുള്ള ആകാംക്ഷ അറിയാലോ സാറേ, നാളെ ഇങ്ങി നാളെ വിവാഹം, അതാ മോളുടെ ചിന്ത. അതുകൊണ്ട് സാറ് ഈ കാര്യത്തിൽ പ്രത്യേക താല്പര്യം എടുക്കണം. സാറൊന്ന് പോണം കരുനാഗപ്പള്ളിക്ക് കാർത്തൂനിയും കൂട്ടി. മുതിർന്നവർ ആലോചന നടത്തിയാലെ സംഗതി മുറുകൂ, എല്ലാത്തിനും ഒരു ചൂട് വരും. പൊടിമോൾക്ക് പക്വത കുറവാണ്, മോളൊരു ചെറിയ കുട്ടിയാണെന്ന ചിന്ത അവർക്കുണ്ടെങ്കിൽ കല്യാണം നീട്ടിക്കോട്ടെ. എങ്കിലും ഞാൻ മുമ്പ് പറഞ്ഞ പോലെ ഒരു നിശ്ചയെങ്കിലും നടത്തി വെച്ചൂടെ, അപ്പൊ ഏതാണ്ട് കാര്യം ഉറപ്പാവുമല്ലോ. വേറൊന്നും ഉണ്ടല്ല സാറേ, അഭിമാൻ കമ്മീഷണർ. അങ്ങനെ വരുമ്പോ അയാളുടെ കുടുംബത്തിനകത്ത് തന്നെ ആലോചനകൾ ഉണ്ടാവും. പൊടിമോളേക്കാൾ പഠിപ്പും ഇവരുള്ളവരുണ്ടാവും. അവരാരെങ്കിലും വന്ന് സമ്മർദ്ദം ചെലുത്തുന്നതിന് മുമ്പ് എല്ലാറ്റിനും ഒരു ഉറപ്പ് കിട്ടിയാൽ പിന്നെ കുഴപ്പമില്ലല്ലോ. അത് വേറൊന്നും ഉണ്ടല്ല സാറേ, അച്ഛനില്ല എന്റെ പൊടിമോൾക്ക്. ദൈവസഹായം കൊണ്ട് ഇവിടെ നിന്ന് പോയതിനു ശേഷം പണത്തിനൊരു പഞ്ഞുമില്ലാതിരുന്നുകൊണ്ട് അതൊന്നും അറിയിക്കാതെ മോളെ വളർത്താനും പറ്റി. അന്ന് തൊട്ട് മോള് പറഞ്ഞതൊക്കെ തല അങ്ങ് പോയാലും ശരി സാധിച്ചു കൊടുക്കായിരുന്നു. എന്നാൽ അതുപോലെയല്ലേ ഇത്, അറിയാലോ. ഇനിയുള്ള മോളുടെ ജീവിതം അവയ്ക്കൊപ്പമാണ്. അങ്ങനെ പാടുള്ളൂന്ന് മോള് വാശി പിടിക്കുന്നു. അതുകൊണ്ട് ആ ബന്ധം നടക്കണം. നടന്നില്ലെങ്കിൽ പിന്നെ നമ്മളൊക്കെ തൂങ്ങി ചാവുന്നതാ നല്ലത്. അങ്ങനെയാ മോള്, സ്നേഹിച്ചാലും വെറുത്താലും ഒരുതരം പ്രാന്ത. പിന്നെ എന്താ ചെയ്യാന്ന് പറയാൻ പറ്റില്ല. ദേ അഭയെ സ്നേഹിച്ചപ്പോ സമനില തെറ്റിയത് പോലെ ഓടി നടക്കണ കണ്ടോ. ഇനി അയാളെ കിട്ടിയില്ലെങ്കിലോ, ഇതിന്റെ അരട്ടിയാ പിന്നെ. ഭയോ സാറേ, എനിക്കത് ഭയോ. പിന്നെ ഈ വിവാഹം നടന്നു കഴിഞ്ഞാലേ അവൾ ഈ വീട്ടിലുള്ളവരെല്ലാം കൈവെള്ളയിൽ കൊണ്ടു നടക്കും. ആ എല്ലാം ശരിയാ. എങ്കിലും ശേഖരേട്ടൻ പറഞ്ഞ പോലെ അഭി ഒരു IPS കാരനാ, അയാളുടെ നിലപാടുകൾ ചിലപ്പോ മാറി മറിയാം. ആ അതുകൊണ്ടാ ഞാൻ പറഞ്ഞത്, നമ്മൾ ചെയ്യേണ്ടത് പെട്ടെന്ന് ചെയ്യണമെന്ന്. അവിടേക്ക് സാറ് തന്നെ പോണം. പോകാം. എന്താ എന്താ സാറിനൊരു വിഷമം പോലെ? അല്ല, ശേഖരൻ പറഞ്ഞത് കേട്ടിട്ട് നേരിയ ഭയം. ഇനിയിപ്പോ അബദ്ധവശാൽ മോൾക്ക് അബിറാമിനെ കിട്ടിയില്ലെങ്കിൽ മോൾ അകന്നു പോകുമല്ലോ. അതിന് സംശയമൊന്നും വേണ്ട. പിന്നെ മോളുടെ മുന്നിലേക്ക് പോകാൻ പോലും സാറിനോ ബാലയ്ക്കോ പറ്റില്ല. എല്ലാം നശിപ്പിക്കും സാറേ, സകലതും നശിപ്പിക്കും. അതാ പ്രകൃതം. എന്താ മോളെ നോക്കുന്നേ? അത് അത് പിന്നെ ഓരോന്ന് നോക്കുമായിരുന്നു, ഒരു കൗതുകം. മോൾക്കായിട്ട് ഓരോ പ്രായത്തിലും ബാലമോൾ വാങ്ങിച്ച ഡ്രസ് അതിനകത്തുണ്ട്. അതൊക്കെയാ ഞാൻ നോക്കിയത്. മോൾക്ക് വേണ്ടതൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. പ്രത്യേകിച്ച് എന്തെങ്കിലും ഞാൻ ഉണ്ടാക്കണോ? വല്യമ്മക്ക് ഇഷ്ടപ്പെട്ടതൊക്കെ ഉണ്ടാക്കിയില്ലേ, അത് മതി. എല്ലാവർക്കും ഒപ്പം ഇരുന്ന് ആഹാരം കഴിക്കാൻ കഴിയുന്നതന്നെ ഭാഗ്യം.
എല്ലാം ബാലശിപ്പ് എത്തില്ലേ? ആ വരും. നമുക്ക് എല്ലാവർക്കും കൂടി ഇനിയൊരു യാത്ര പോണം വല്യമ്മ. എവിടേക്കാണെന്നോ? കന്യാകുമാരിയിലേക്ക്. അന്ന് അഭിയടന ഒരു കോവിലിൽ പോയില്ലേ, ഒരു മുരുകൻ കോവിലില്, അവിടെ ഒന്ന് പോണം. അഭിയടനായിട്ട് അവിടെ തൊഴുതു നിന്നപ്പോഴേ എന്തോ വല്ലാത്തൊരവസ്ഥയായിരുന്നു. ആ ദേവന് നല്ല ശക്തിയുണ്ട്. എന്റെ മുത്തശ്ശനോട് ഞാൻ വിവരം പറഞ്ഞപ്പോ മുത്തശ്ശനും പറഞ്ഞു, ഇവിടുത്തെ മുത്തശ്ശനും വല്യമ്മയും ബാലേച്ചയൊക്കെ തിരിച്ചു കിട്ടിയതേ കന്യാകുമാരിക്കടുത്തുള്ള ഒരു മുരുകോവിലിൽ വെച്ചാണെന്ന്. ചെലപ്പോ അതാണെങ്കിലോ ആ അമ്പലം. പറയാൻ പറ്റോ? ആയിരിക്കും. അത്രയ്ക്ക് ശക്തിയുള്ള ദേവനാണെന്ന് അകത്തേക്ക് നോക്കി തൊഴുതപ്പോ മനസ്സിലായി. ഞാനേ ഭക്ഷണം ഒന്ന് എടുത്തു വെക്കട്ടെ. വല്യമ്മ ഞാൻ സഹായിക്കണോ? അയ്യോ വേണ്ട മോളെ. ഉള്ളത് പറയാലോ മോള്, ഇടയ്ക്കിടയ്ക്ക് സ്വപ്നം കാണുന്നു അബി ബാലയുടെ കഴുത്തിൽ താലി കെട്ടുന്നതായിട്ട്. അതാ മോളെ കൂടുതൽ വിഷമിപ്പിക്കുന്നത്. ഇടയ്ക്കിടയ്ക്ക് അവൾ അബിയുടെ വീട്ടിലേക്കും ഇവിടേക്കും വരുന്നത് അതുകൊണ്ടാ. ദേ ഞാനിത് പറഞ്ഞു എന്ന് അവൾ അറിയണ്ട. ശേഖരേട്ടൻ കുറച്ചുകൂടെ പക്വത കാണിക്കണം. ഗായത്രി മോളുടെ നിലവാരത്തിലേക്ക് ചേട്ടൻ താഴ്ന്നു പോരുത്. വേറൊന്നും കൊണ്ടല്ല ശേഖരേട്ട, വിവാഹം മുടങ്ങാൻ കാരണങ്ങൾ ഒരുപാടാ. വിവാഹ പയ്യൻ എന്തെങ്കിലും ആപത്തുണ്ടായാലും അങ്ങനെ സംഭവിക്കാലോ. എന്നാ കേട്ടോ, ഇനിയിപ്പോ അബി അങ്ങ് മരിച്ചു പോയിന്നിരിക്കട്ടെ. എങ്കിൽ പണ്ട് പുരാണത്തിലെ ഹനുമാൻ മൃതസഞ്ജീവനി കൊണ്ടുവന്ന് മരിച്ചവരെ ജീവിപ്പിച്ച പോലെ സാറിന് എനിക്കൊക്കെ അബിയെ ജീവിപ്പിക്കേണ്ടി വരും. എന്നാലും വിവാഹം നടക്കണം. അങ്ങനെ ഒരു കടുംപിടുത്തത്തിലാ മോളിപ്പോ. അല്ല സാറേ, വിവാഹം നടക്കാൻ ഈ തടസ്സം എന്തെങ്കിലും ഉണ്ടോ എന്ന് ചോദിച്ചാ തീരുമാനം എടുക്കേണ്ടത് അബിറാമും അബിറാമിന്റെ വീട്ടുകാരും ആണല്ലോ. അവര് എതിരഭിപ്രായം എന്തെങ്കിലും പറഞ്ഞോന്നാ ഞാൻ ചോദിക്കുന്നത്. അങ്ങനൊന്നും പറഞ്ഞിട്ടില്ല. എങ്കിലും സാറിന് ഇങ്ങനെ ഒരു സംശയം കിടക്കുന്ന നിലയ്ക്ക് എത്രയും പെട്ടെന്ന് ഒരു ഉറപ്പ് കിട്ടണം എനിക്ക്. അതുകൊണ്ടാ ഞാൻ പറഞ്ഞത് സാറൊന്ന് അബിയുടെ തറവാട്ടിലേക്ക് പോവാൻ. അത് പെണ്ണു വീട്ടുകാരല്ലോ ശേഖര ഇത്തരം കാര്യങ്ങളിൽ. അതൊക്കെ പണ്ട്, ഇന്ന് ആൺകുട്ടികളെ ചാക്കിട്ട് പിടിക്കുന്ന കാല. പ്രത്യേകിച്ച് നല്ല കുടുംബം വിവരവും വിദ്യാഭ്യാസവും ജോലിയും ഉള്ള ആൺകുട്ടികളെ. അതുകൊണ്ട് അതിലും നാണക്കെട്ട് വിചാരിക്കേണ്ട കാര്യമില്ല. പോരാത്തനെ ഇവിടെ അബിയുടെ അമ്മ നേരിട്ട് വരികയും ചെയ്തല്ലോ. അപ്പോ ധൈര്യമായിട്ട് ഇനി കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോവാ. ബാലമോൾ എത്തിയല്ലോ. മോളുടെ ബാബ വന്നിട്ടുണ്ട്. മോളുടെ മുറിയിലുണ്ട്. ആ മോളെ, മോളെ അബിയെ കാണാൻ മറ്റേ ചെയ്തിരുന്നോ? ജോലി സംബന്ധമായിട്ട് കണ്ടിരുന്നു. ആ കാണുമ്പോഴൊക്കെ സൂചിപ്പിക്കണേ വാവയുടെ കാര്യം. മോള് പ്രതീക്ഷയില്ല. അതിനും അങ്ങലേക്കാതിരിക്കാൻ ചേച്ചി എന്ന നിലയില് മോള് വേണം പ്രത്യേകം ശ്രദ്ധ കൊടുക്കാൻ. ഞാൻ ശ്രദ്ധിച്ചോളാം മുത്തശ്ശ. വരുന്ന വിവരം ഒന്ന് വിളിച്ചു പറയാതിരുന്ന എന്താ? ഇത് എന്റെ കൂടി വീടല്ലേ, പിന്നെ വിളിച്ചു പറഞ്ഞിട്ട് വരണോ? ആ അത് ശരിയാ. ദേ
ഈ വീട് മോൾ അങ്ങ് എടുത്തു. നിനക്ക് തന്നിട്ട് ബാക്കിയുള്ളത് എനിക്ക് മതി. എനിക്കൊന്നും വേണ്ട, ചേച്ചിയുടെ ഈ സ്നേഹം മാത്രം മതി. നല്ല മണമുള്ള പെർഫ്യൂം ആണല്ലോ പൂശിയിരിക്കുന്നത്. അഭയടിനടുത്ത് വരുമ്പോഴും ഇതേ സ്മെല്ല. അതോ ആരോ ഗൾഫിന്ന് വന്നപ്പോ കൊടുത്ത സ്പ്രേയാ. അതാള് ഒരെണ്ണം എനിക്കും കൂടി തന്നു. അഭിയേട്ടൻ ബാലിച്ചിക്ക് എങ്ങനെ സമ്മാനങ്ങൾ തരാറുണ്ടല്ലേ? ഇടയ്ക്കൊക്കെ. എന്നുവെച്ചാ ഒന്നിച്ചു പഠിച്ചവരല്ലേ മോളെ? ഒന്നിച്ചു പഠിച്ചവരാണ്, പ്രേമിച്ച് നടന്നവരാണ്. അതൊക്കെ അയക്കും, പക്ഷേ വാക്ക് മാറ്റരുത്. എനിക്കേ ആ ആളെ ഇങ്ങ് തന്നേക്കണം. അതിനെന്താ മോളെടുത്തു? നമുക്കേ അഭിനെ കൂടി ഇവിടേക്ക് വിളിച്ചാലോ? അതെന്തിനാ? എല്ലാവർക്കും കൂടി ഒന്നിച്ചിരുന്ന് ആഹാരം കഴിക്കായിരുന്നു. അഭിയേട്ടൻ ഇടയ്ക്ക് എന്നെ വിളിച്ചിരുന്നു. ജോലി സംബന്ധമായിട്ട് ആൾ ഇന്ന് നല്ല തിരക്കിലാ. അല്ലെങ്കിലും കാക്കിയിട്ടവർക്ക് ഏത് സമയം പണിയാണല്ലോ. ഞാനേ ഇവിടേക്ക് ഒന്ന് അടിച്ചു പറക്കി നോക്കി. ചേച്ചിയുടെ അലമാരയില് എന്തൊക്കെയുണ്ടെന്നറിയാൻ ഒരു കൗതുകം. വല്യമ്മ അത് കണ്ടായിരുന്നു. ഇനി ഞാൻ എന്തെങ്കിലും മോഷ്ടിക്കാൻ നോക്കിയതാണെന്ന് തെറ്റിദ്ധരിക്കോ? ഒന്ന് പോടി. നീ ഈ വീട്ടിൽ നിന്ന് എന്തെടുത്താലും ആരും ഒന്നും ചോദിക്കില്ല. മോൾക്ക് ഇഷ്ടപ്പെട്ടത് എന്താണെന്ന് പറയാത്തതിലേ ഞങ്ങൾക്കൊക്കെ പരാതിയുള്ളൂ. സത്യം പറഞ്ഞ ഈ വീടുമായി ബന്ധം കൂടാതെ എത്ര വർഷമാകുന്നു നിന്നത്. അതൊക്കെ തീരാ നഷ്ടമായിട്ട് ഇപ്പൊ തോന്നുക. അങ്ങനൊരു തോന്നലുണ്ടെങ്കിൽ ഇനി ഒരിക്കലും അകന്നു പോവാൻ പാടില്ല. എന്തൊക്കെ സംഭവിച്ചാലും മോൾ ഇവിടെ തന്നെ ഉണ്ടാവണം. ഉണ്ടാവും. ഇഷ്ടപ്പെട്ടതൊക്കെ മോൾ എടുക്കാത്തതിലുള്ള പരാതിയല്ലേ ചേച്ചി പറഞ്ഞത്? എനിക്ക് ഇഷ്ടപ്പെട്ട സമ്മാനം എന്താന്ന് ഞാൻ പറഞ്ഞു കഴിഞ്ഞു. ആ സമ്മാനം എന്റെ അഭിയണ്ണെ നേടിത്തരാൻ ചേച്ചിയും സഹായിച്ച എന്നും എല്ലാ കാലവും നമ്മുടെ കുടുംബങ്ങൾ തമ്മിൽ ഒന്നിച്ചു പോകാൻ ഞാൻ തന്നെ മുൻകൈയെടുക്കും. സത്യം. മോള് വാ, നമുക്ക് എന്തെങ്കിലും കഴിക്കാം. എത്ര നാളായി ഈ രുചിയൊക്കെ നിറഞ്ഞിട്ട്. കാർത്തൂന്റെയും ഇവളുടെ അമ്മയുടെയും കറികൾക്ക് ഒരേ ടേസ്റ്റാ. പാവം മല്ലികപ്പ എവിടെയാണോ എന്തോ. ഇടയ്ക്ക് മധുര മീനാക്ഷി ക്ഷേത്രത്തിൽ ദർശനത്തിന് പോയ ഒരാള് വിളിച്ചു പറഞ്ഞിരുന്നു അവിടെ വെച്ച് മോളുടെ അമ്മയെ കണ്ടെന്ന്. നാട്ടിലേക്കൊന്നും പോകുന്നില്ലെന്ന് ചോദിച്ചപ്പോ നാട്ടിലുള്ളവരുടെ സുഖത്തിനും സന്തോഷത്തിനും വേണ്ടി തീർത്ഥാടനം നടത്തുന്നെന്നായിരുന്നു മറുപടി. മോളുടെ അബിയുടെയും വിവാഹം നടക്കുമ്പോ അവളും ഉണ്ടായാ മതിയായിരുന്നു. ഞാൻ കണ്ടിട്ടില്ല ആ മുത്തശ്ശിയെ. എപ്പോഴും അമ്മ മുത്തശ്ശിയുടെ കാര്യം പറഞ്ഞ് കരയാറുണ്ട്. ഞാൻ കണ്ടിട്ടില്ല ആ മുത്തശ്ശിയെ. എപ്പോഴും അമ്മ മുത്തശ്ശിയുടെ കാര്യം പറഞ്ഞ് കരയാറുണ്ട്. നന്മ മാത്രമുള്ള ഒരു മുത്തശ്ശിയായിരുന്നു മോളെ. പറഞ്ഞിട്ട് കാര്യമില്ല, ജീവിതം ദുരന്തമായപ്പോ ദൈവവഴിയാ നല്ലതെന്ന് ആ അമ്മയ്ക്ക് തോന്നിക്കാണും. ആ പിന്നെ മോൾക്ക് ഞങ്ങള് പയ്യന്മാരെ തപ്പുന്നുണ്ട് കേട്ടോ.
മോളേക്കാൾ ഏറെ ഇളയവളല്ലേ പൊടിമോള്. ആ ചിന്തയും ഞങ്ങൾക്കുണ്ടെന്ന് കൂട്ടിക്കോളൂ. പക്ഷേ മോളുടെ പഠിപ്പും ജോലിയാണ് പ്രശ്നം. അതിന് ഒത്തൊരാള് തന്നെ വരണ്ട കൂട്ടിന്. ഞാൻ തൽക്കാലം വിവാഹത്തെ പറ്റിയൊന്നും ചിന്തിക്കുന്നില്ല മുത്തശ്ശ. എങ്കിലും ഞങ്ങൾക്ക് ചിന്തിച്ചല്ലേ പറ്റൂ. മോളിങ്ങനെ ജോലിയും തിരക്കായിട്ട് പോകുമ്പോ സ്വന്തം ജീവിതത്തിനെ കുറിച്ച് ചിന്തിക്കാൻ നേരം കിട്ടില്ല. അങ്ങനെയുള്ളപ്പോ ഞങ്ങൾ തന്നെ അതിനെ കുറിച്ച് ചിന്തിക്കണം അല്ലേ സാറേ? അതെ. ഇനി ഇടയ്ക്കിടയ്ക്ക് ഞാൻ ഇവിടെ ഒന്ന് താമസിക്കും കേട്ടോ. കല്യാണം നടത്തിയില്ലെങ്കിലും നിശ്ചയം ഉടനെ നടത്തണം. അതാ എന്റെ ആവശ്യം. അതിന് സാധ്യത തെളിയാതിരിക്കില്ല. അവളെ കിട്ടാൻ വേണ്ടി ഞാൻ കാണിച്ച ആവേശം അതിൽ നിന്ന് ഒളിച്ചോടാൻ എനിക്കാവില്ല. അതുകൊണ്ട് കുറെ കാലം ശാന്തമായിരുന്നു ജീവിതം. അത് വീണ്ടും മാറുകയാണ്.